السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله، الصلاة والسلام عليك يا سيدنا يا حبيب الله، الصلاة والسلام عليك يا قطب العالم يا سيم ولي الله. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا الصلاة والسلام عليك يا حبيب الله. آدي يوم الميد رايبا رجو ويچا محمدا بدريلو بادن لنگيلو نوري കാണോ As-salatu was-salamu alayka ya Rasulallah, As-salatu was-salamu alayka ya Habiballah. Qad rajawna nasura wal-fu tu'afi جاہی کو مڈ بور والی الصلاۃ والسلام علیک یا رسول اللہ الصلاۃ والسلام علیک یا حبیب اللہ فرجا عن الأذى كل ما يغيبنا في الدنا وفي المادي شيخنا مدبر ولي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله. ഏറ്റവും ബഹുമാന ആദരവുകൾ സാദാത്യങ്ങളെ പണ്ഡിത മഹത്വങ്ങളെ പ്രിയപ്പെട്ട വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ ഓൺലൈൻ സംഗമം തമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തമുള്ള ഒരു സംഗമമായി ഒരു സദസ്സായിട്ട് അല്ലാഹുവിനെ ഇജാബത്ത് നൽകണേ റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങൾക്ക് നീ ഏതെല്ലാം നിലക്ക് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളൊക്കെ സാധുക്കളായി ഞങ്ങൾക്ക് ഇനി ചൊരിയണേ റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളെ ഏതെല്ലാം ഫിത്നയിൽ നിന്ന് നീ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ ആ ഫിത്നകളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ രോഗങ്ങൾ, ഞങ്ങളെ വിഷമങ്ങൾ, ഞങ്ങളെ പ്രയാസങ്ങൾ, കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ, ടെൻഷനുകൾ എല്ലാം ഈ മാസത്തിന്റെ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ റാഹത്താക്കി നൽകണേ. അല്ലാ, മരണപ്പെട്ടു പോയവർ ഖബർ നീ നിശാനമാക്കി കൊടുക്കണേ റഹ്മാനെ. പാവപ്പെട്ട എന്റെ ഉമ്മയടക്കം ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കളെ, കൂട്ടുകുടുംബങ്ങള്, ദുആ കൊണ്ട് വസീത്ത് ചെയ്തവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര്, സ്നേഹിച്ചവര്, സഹായിച്ചവർ,
അല്ലാഹ് ഈ ഓൺലൈനിലൂടെ പ്രോഗ്രാം കണ്ട് ഞങ്ങളെ സ്വലാത്ത് മജ്ലിസിൽ പങ്കെടുത്ത ആ പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവര് എല്ലാവർക്കും ഒരു സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, 31-ാമത് ഓൺലൈൻ സ്വലാത്ത് മജ്ലിസാണ് നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ 31-ാമത്തെ മജ്ലിസിലാണ് നമുക്കുള്ളത്. അൽഹംദുലില്ലാ, ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ, 10 ലക്ഷത്തിലേറെ സ്വലാത്തുകൾ ഓരോ വ്യാഴാഴ്ചയും നമ്മുടെ ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ട മുഹബ്ബീങ്ങൾ അവരെ കുടുംബങ്ങൾ ചൊല്ലി വെക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ആഴ്ചകളിലും സ്വലാത്ത് മജ്ലിസ് നടത്തുന്നു. ഈയിടെ നമ്മുടെ COVID-19 ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി അനുഭവിച്ചപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള പ്രവാസികളുടെ ആവശ്യാർത്ഥം പരിഗണിച്ചിട്ടാണ് ഓരോ ദിവസവും നമ്മൾ അസ്മാഉൽ ബദർ എല്ലാ ദിവസവും നമ്മൾ നടത്തിയത്. ധാരാളം ആളുകൾ പങ്കെടുത്തു. അല്ലാഹു എല്ലാവർക്കും ഖൈറ് പ്രദാനം ചെയ്യും മാറാവട്ടെ. ഇന്ന് ഇൻഷാഅല്ലാഹ് വെള്ളിയാഴ്ച രാവിലെ ഈ മഹത്തായ ദിവസത്തിൽ, ഈ മഹത്തായ മാസത്തിലെ പരിശുദ്ധ ശഅബാനിലെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ ഇന്ന് നമ്മൾ സ്വലാത്ത് ചൊല്ലി ഇൻഷാഅല്ലാഹ് അസ്മാഉൽ ബദർ ചൊല്ലി നമ്മൾ ദുആ ചെയ്യും. കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മളെ സ്വലാത്ത് മജ്ലിസിൽ വെച്ച് പരിശുദ്ധമായ റമദാൻ വെളിപ്പാടകളെ എന്ന വിഷയത്തിന്റെ കുറച്ച് ഭാഗം നമ്മൾ സംസാരിച്ചു റമദാൻ മുന്നൊരുക്കത്തിന്റെ. ഇന്ന് അതിന്റെ രണ്ടാം ഭാഗം അല്പം ഇൻഷാഅല്ലാഹ് നമ്മള് ചർച്ച ചെയ്ത് ഉടനെ തന്നെ സ്വലാത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഓൺലൈനിലൂടെ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നമ്മുടെ പ്രോഗ്രാം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികളുണ്ട്, നാട്ടുകാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും അള്ളാഹു കരുണ പ്രദാനം ചൊരിയുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റമദാൻ മാസത്തിനെ കുറിച്ച്, ആ റമദാൻ മാസത്തിലെ വിശ്വാസികളായ നമ്മള് ഒരുങ്ങേണ്ട ചില രൂപമാവങ്ങളെ കുറിച്ച് ഒരു ഹദീസ് മാത്രം ചർച്ച ചെയ്ത് നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് അതിന്റെ രണ്ടാം ഭാഗം. പരിശുദ്ധമായ റമദാൻ വിശ്വാസികളുടെ വിളവെടുപ്പിന്റെ മാസമായ പരിശുദ്ധമായ റമദാൻ. റജബിൽ നമ്മൾ തുടങ്ങി, ശഅബാനിൽ നമ്മള്, റജബ് മാസത്തിൽ നമ്മള് വിത്ത് നട്ടതിന് ശേഷം ശഅബാനിൽ നമ്മളതിനെ വെള്ളമൊഴിച്ച് വളം കൊടുത്ത് അതിനെ വിളവെടുപ്പ് നടത്തി റമദാനിൽ നമ്മളത് കൊയ്തെടുക്കാൻ പോവുക. അഥവാ മാസങ്ങൾക്ക് മുമ്പ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണം. പരിശുദ്ധമായ റമദാനിലേക്ക് ഞങ്ങൾ ആയുസ്സിനെ നീ നീട്ടിത്തരണമെന്ന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് വിശ്വാസി സമൂഹം ദുആ ചെയ്ത് കാത്തിരിക്കുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് വരികയാണ്. ആ റമദാൻ റജബിലും ശഅബാനിലും നമ്മൾ ദുആ ചെയ്ത് റമദാനിനെ സ്വീകരിക്കുമ്പോൾ ആ റമദാനിനെ എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഷഹ്റു റമദാൻ അല്ലാഹു വലിയ മഹത്വങ്ങൾ, വലിയ ആദരവ് കൊടുത്ത മാസമാണ്. കാരണം മറ്റുള്ള മാസങ്ങളില് നമ്മൾ ചെയ്യുന്ന സുന്നത്തുകൾ റമദാൻ മാസത്തിൽ ചെയ്യുമ്പോൾ ഒരു സുന്നത്തിന് ഫർളിന്റെ പ്രതിഫലമാണ്. എങ്ങനെ? ഒരു സുന്നത്ത് ചെയ്താൽ ഫർള് ചെയ്ത പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുന്നു. മാഷാ അല്ലാഹ്, എത്ര വലിയ പ്രതിഫലം! റമദാൻ മാസത്തിന്റെ പ്രത്യേകതയാണ്, ആര് ദുആ ചെയ്താലും അല്ലാഹു ഇജാബത്ത് കൊടുക്കുന്ന മാസം. മാത്രമല്ല നരകത്തിന്റെ കവാടങ്ങളെ കൊട്ടിയടച്ച് പൈശാചികമായ ശത്രുക്കളിൽ നിന്ന് വിശ്വാസി സമൂഹത്തെ അല്ലാഹു കാത്തിരക്ഷിക്കുന്ന മാസം പരിശുദ്ധമായ റമദാൻ. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്ന ഒരു രംഗം ഞാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരികയാണ്. റമദാൻ മാസത്തിന്റെ ഒരു പവിത്രത മനസ്സിലാക്കണമെങ്കിൽ, റമദാൻ മാസത്തിന്റെ ഒരു മഹത്വം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ ക്ഷണിക്കാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാട്ടിൽ അവിടുത്തെ പ്രിയപ്പെട്ട മോളെ വിവാഹം ചെയ്ത് അവിടെ ഇങ്ങനെ ജീവിതം കഴിഞ്ഞു കൂടുമ്പോ അള്ളാഹു വീണ്ടും ഈജിപ്തിലേക്ക് തന്നെ മടക്കി വിളിച്ചൊരു സംഭവം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മടക്കി വിളിച്ചപ്പോ
കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലേക്ക് ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് ദീനി പ്രബോധനത്തിന് വേണ്ടി പോവാണ്. അല്ലാഹു അഹദ് എന്ന ആ ഒരു മുദ്രാവാക്യം ദീനി പ്രചരണത്തിന് വേണ്ടി പോകുന്ന വഴിയിലാണ് തൂർ സീന പർവ്വതത്തിന്റെ മുകളിലേക്ക് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറുന്നത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂർ സീന പർവ്വതത്തിന്റെ മുകളിൽ കയറുമ്പോൾ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. കയറുന്നതിന് മുമ്പ് അല്ലാഹു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നബിയെ നിങ്ങൾ കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ചെരുപ്പ് താഴെ അഴിച്ചു വെക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ അത് പറയുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മീറാജിന്റെ യാത്രയിൽ തൂർ സീന പർവ്വതത്തിന്റെ മുകളിൽ കയറുമ്പോൾ മുത്തുനബിയോട് അല്ലാഹു ചെരുപ്പ് അഴിച്ചു വെക്കാൻ പറഞ്ഞു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു നൽകിയ പവർ അത്രയാ. എല്ലാ പ്രവാചകന്മാരുടെ പേരും പരിശുദ്ധമായ ഖുർആൻ മിക്ക പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞപ്പോൾ യാ മൂസ യാ ഈസാ എന്ന് പറഞ്ഞപ്പോൾ പേരെടുത്ത് വിളിക്കാതെ ഓമന പേരിലൂടെ മാത്രം മതി സംബോധന ചെയ്തു അല്ലാഹു ഉത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. കുഞ്ഞുമോനെ മോനോ പൂമോനെ പൂമോളെ എന്നൊക്കെ വിളിക്കുന്നത് പ്രകാരം അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓമന പേരിട്ടിട്ടാണ് വിളിച്ചിട്ടുള്ളത്. പറഞ്ഞു വരുന്നത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പർവ്വതത്തിന്റെ മുകളിൽ കയറി അള്ളാഹുവിനോട് സംസാരിക്കാൻ വേണ്ടി ഒരുങ്ങാം. സംസാരിക്കാനേ അതിനുള്ള ആ ഒരു അള്ളാഹുവിന്റെ പ്രകാശം പണ്ട സമയത്ത് തന്നെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബോധം നഷ്ടപ്പെട്ടു. അല്ലാ അങ്ങനെ അള്ളാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന് അള്ളാഹുവിന്റെ നൂറിൽ നിന്ന് ചെറിയ ഒരു അംശം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹുവേ ഞാൻ വലിയ ഭാഗ്യവാനാണ്, ഞാൻ വലിയ ഭാഗ്യവാനാണ് റബ്ബേ, ഞാൻ ഭാഗ്യവാനാണ്. കാരണം എന്താണ്? എത്രയോ പ്രവാചകന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ റബ്ബേ, ഇന്നവരെ ഒരു പ്രവാചകനും ലഭിക്കാത്ത ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഈ ഒരു കാഴ്ചയിലൂടെ ഈ തൂർ സീന പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നീ എനിക്ക് തന്നിട്ടുള്ളത് അല്ലാ. കാരണം എന്താണ്? നിന്നെ കാണാനും നിന്റെ ഒരു ചെറിയ പ്രകാശത്തിന്റെ നൂറിന്റെ ഒരു അംശം കാണാനും നീയുമായി സംസാരിക്കാനുള്ളൊരു കഴിവ് നീ എനിക്ക് തന്നല്ലോ റബ്ബേ, നിന്റെ പ്രകാശങ്ങളെ ഞാൻ കണ്ടല്ലോ അല്ലാ. ഞാനല്ലേ ഭാഗ്യവാൻ റഹ്മാനേ, ഞാനല്ലേ ഭാഗ്യവാൻ, ഞാൻ കണ്ട ഈ പ്രകാശം ഇല്ല റഹ്മാനെ, ഒരു പ്രവാചകന്മാർക്കും നീ കൊടുക്കാത്തതാണ്. ഒരു പ്രവാചകന്മാരും ഇതിന്റെ മുന്നേ ഇങ്ങനൊരു പ്രകാശം കാണാത്തവരല്ലേ. അല്ലാഹു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നബിയെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ് നബിയെ, പക്ഷേ നിങ്ങൾ കണ്ട ഈ പ്രകാശമുണ്ടല്ലോ തൂർ സീന പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നിങ്ങൾ കണ്ട ഈ പ്രകാശമുണ്ടല്ലോ നബിയേ, ഈ പ്രകാശത്തിനേക്കാളും എത്രയോ 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 പവറുള്ള പ്രകാശങ്ങൾ, രണ്ട് പ്രകാശങ്ങൾ ഞാനൊരു സമുദായത്തിന് കൊടുത്തിട്ടുള്ള നബിയേ, നിങ്ങൾ കണ്ട ഈ മധുര മനോഹരമായ പ്രകാശ കിരണങ്ങളെക്കാണ് സുന്ദരമായ രണ്ട് പ്രകാശങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ആയത്തീത്ത് ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറൈനി കൈലാ യദുറുഹും ദുൽമതാൻ. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം ഉണ്ടല്ലോ, ആ പ്രവാചകന്റെ ഉമ്മത്തിന് ഞാൻ രണ്ട് പ്രകാശങ്ങൾ കൊടുത്തിട്ടുണ്ട് നബിയെ, നിങ്ങൾ കണ്ട പ്രകാശത്തിനേക്കാള് പവറുള്ള പ്രകാശം, നിങ്ങൾ ആസ്വദിച്ച പ്രകാശത്തിനേക്കാളും മഹത്തമുള്ള പ്രകാശം, നിങ്ങൾ തൂർ സീന പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് കണ്ടുവന്ന് പറയുന്ന പ്രകാശത്തിന്റെ എത്രയോ ഇരട്ടി പവറുള്ള പ്രകാശമാണ് രണ്ട് പ്രകാശങ്ങളെയാണ് ആ മുത്തുനബിയുടെ സമുദായത്തിന് ഞാൻ കൊടുത്തത് നബിയേ, ആ രണ്ട് പ്രകാശങ്ങൾ ഞാൻ കൊടുത്തത് എന്തിനാണ്? കൈലാ യദുറുഹും ദുൽമതാൻ, ആ
ഉമ്മത്തിന് ഞാൻ രണ്ട് വലിയ ഇരുളുകൾ കൊടുക്കുന്നുണ്ട്, ഇരുട്ടറകൾ കൊടുക്കുന്നുണ്ട്. ജീവിതത്തിൽ അവരനുഭവിക്കാനുള്ള ഏറ്റവും വലിയ രണ്ട് ഇരുട്ടറകൾ ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട് നബിയേ. ആ രണ്ട് ഇരുട്ടറകളിൽ നിന്ന് അവർക്ക് വെളിച്ചം ലഭിക്കാൻ വേണ്ടിയാണ്, ആ ഇരുട്ടറകളെ പ്രകാശങ്ങളെ കൊണ്ട് വെളിച്ചമാക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് പ്രകാശങ്ങളെ ഞാൻ കൊടുത്തതെന്ന് അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തിരിച്ചു പറയുമ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, യാ റബ്ബേ, മുത്തു നബി എത്ര ഭാഗ്യവാനാണ്, നിന്റെ ഹബീബ് എത്ര ഭാഗ്യവാനാണ്, നിന്റെ ഹബീബ് എത്ര ഭാഗ്യവാനാണ്. അല്ലാ, ഞാൻ ആ ഹബീബിന്റെ ഉമ്മത്തായിരുന്നുവെങ്കിൽ എത്ര സന്തോഷമായിരുന്നു തമ്പുരാനെ, ആ പ്രവാചകന്റെ അനുയായി ആവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിരുന്നുവെങ്കിൽ ഞാൻ വല്ലാത്ത സൗഭാഗ്യം ചെയ്തവനാണല്ലോ. അല്ലാ, എന്റെ വിശ്വാസികളെ, നമ്മളൊക്കെ മുത്തുനബിയുടെ ഉമ്മത്താണ്, ഭാഗ്യവന്മാരാണ് നമ്മള്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ പവറത്രയാണ്, അല്ലാഹു നൽകുന്ന മഹത്വം എത്രയാണ്, അല്ലാഹു നൽകുന്ന ശ്രേഷ്ഠത എത്രയാണ്. ആ പ്രവാചകന്റെ അനുയായികളായ ഞാനും നിങ്ങളും ഭാഗ്യവന്മാരല്ലേ, ഭാഗ്യവന്മാരല്ലേ, ഭാഗ്യവന്മാരല്ലേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആഗ്രഹിച്ച ആ പ്രവാചകന്റെ ഉമ്മത്തിൽ പെടണമെന്നല്ലേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത്? നബിയുടെ ഉമ്മത്താവണമെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആഗ്രഹിച്ചത്? ആ മുത്തു നബി ഒന്ന് കാണണമെന്നല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആഗ്രഹിച്ചത്? ആ പ്രവാചകന്റെ സമുദായത്തിലൊന്ന് പെട്ടിരുന്നുവെങ്കിലല്ലോ. അവരൊക്കെ ആഗ്രഹിച്ച ഏറ്റവും വലിയ ആഗ്രഹം അല്ലാഹു വലിയ തൗഫീഖ് തന്ന ഭാഗ്യവന്മാരായ നമ്മള്, അല്ലാഹുവേ, മുത്തു നബിയുടെ ഉമ്മത്തിൽ പെട്ട ഞങ്ങളെ മുത്തു നബിയുടെ കൂടെ പരലോകത്തും സ്വർഗലോകത്തും നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അത്ഭുതത്തോടെ നിൽക്കാണ്, അല്ലാ, ഏതായിരിക്കും ആ രണ്ട് പ്രകാശം? രണ്ട് പ്രകാശത്തിന് എന്തിനാ കൊടുത്തത്? ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ രണ്ട് ഇരുളുകൾ വരാനുള്ള, ആ രണ്ട് ഇരുളിനെ വെളിച്ചമാക്കാൻ വേണ്ടിയാണ് രണ്ട് പ്രകാശം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, മന്നൂറാനിയ അല്ലാ, മന്നൂറാനിയ അല്ലാ, ആ രണ്ട് നൂറാനികൾ ഏതാണ്, ആ രണ്ട് പ്രകാശങ്ങൾ ഏതാണ്? അല്ലാഹുവിനോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, മുത്തു നബിയുടെ ഉമ്മത്തിന് നീ നൽകിയ രണ്ട് പ്രകാശങ്ങൾ ഏതാണ്, ആ പ്രവാചകന്റെ ഉമ്മത്തിന് നീ നൽകിയ രണ്ട് പ്രകാശങ്ങൾ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ഉമ്മത്തിന് നീ നൽകിയ രണ്ട് പ്രകാശങ്ങൾ ഏതാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, നമുക്ക് അല്ലാഹു തന്ന രണ്ട് പ്രകാശങ്ങളിൽ നിന്ന് ഒന്നാമത്തെ പ്രകാശം ഏതാണ്? നൂറു റമദാൻ, നൂറു റമദാൻ, പവിത്രതയുള്ള മാസത്തിലുള്ള പ്രകാശമാണ് നബിയേ. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാൻ, സ്വർഗത്തിലെ കവാടങ്ങൾ മലർക്ക് തുറക്കപ്പെടുന്ന പരിശുദ്ധമായ റമദാൻ, കമാടങ്ങളെ കൊട്ടിയടക്കുന്ന പരിശുദ്ധമായ റമദാൻ, ഇബ്ലീസിന്റെ ശത്രുക്കളിൽ നിന്ന് പിശാചിനെ ചങ്ങലക്കിടുന്ന പരിശുദ്ധ റമദാൻ, ഒരു സുന്നത്തിന് ഫർളിന്റെ പ്രതിഫലം ലഭിക്കുന്ന, ഒരു ഫർളിന് എത്രയോ ഇരട്ടി പ്രതിഫലം അല്ലാഹു മാറിക്കോരി തരുന്ന, എല്ലാവരുടെ തൗബയും സ്വീകരിക്കുന്ന പരിശുദ്ധമായ റമദാൻ, തറാവിയുടെ മാസമായ പരിശുദ്ധമായ റമദാൻ, സുന്നത്ത് നമസ്കാരങ്ങളുടെ പരിശുദ്ധ നോമിന്റെ, നോമ്പുതുറയുടെ വലിയ സൽക്കർമ്മത്തിന്റെ, സദഖയുടെ, അല്ലാഹുവിന്റെ പൊരുത്തമുള്ള പ്രവർത്തനങ്ങളുടെ, ആ പുണ്യം
പാപങ്ങളുടെ പറുദീസയായ പരിശുദ്ധമായ റമദാൻ. ആ റമദാൻ എന്നുള്ളതൊരു പ്രകാശമാണ് തങ്ങളെ, ആ റമദാൻ എന്നുള്ളതൊരു വെളിച്ചമാണ് തങ്ങളെ, ആ റമദാൻ എന്നത് വല്ലാത്ത പ്രഭയാണ് തങ്ങളെ. ആ റമദാനിന്റെ പ്രകാശം ലഭിച്ചവര് ഭാഗ്യവന്മാരാണ് തങ്ങളെ, ആ റമദാനിന്റെ പ്രകാശം ലഭിച്ചവര് ഭാഗ്യവന്മാരാണ് തങ്ങളെ, ആ റമദാനിന്റെ പ്രകാശം കാംക്ഷിച്ചവർ ഭാഗ്യവന്മാരാണ് തങ്ങളെ. അതുകൊണ്ടാണ് അല്ലാഹു മൂസാ നബിയോട് പറയുകയാണ് നൂറു റമദാൻ. റമദാൻ എന്ന മാസം അങ്ങനെ ഒരു പരിശുദ്ധമായ മാസം. ആ മാസത്തിൽ തെറ്റ് ചെയ്യലില്ല, ആ മാസത്തിൽ പിണക്കങ്ങളില്ല, ആ മാസത്തിൽ വിദ്വേഷങ്ങളില്ല, ഹറാമ കാണലില്ല, കേൾക്കലില്ല, പറയലില്ല, ചെയ്യലില്ല, സഹായിക്കലില്ല, ഹറാമിന് വേണ്ടി ഒത്താശ ചെയ്യലില്ല. എല്ലാവരും നിഷ്കളങ്ക മനസ്സോടെ, എല്ലാവരും സൗഹൃദത്തോടെ, എല്ലാവരും സന്തോഷത്തോടെ എനിക്ക് വേണ്ടി പട്ടിണി കിടക്കുന്ന ഒരു മാസം, എനിക്ക് വേണ്ടി നോമ്പെടുക്കുന്ന, എനിക്ക് വേണ്ടി നമസ്കരിക്കുന്ന, എന്റെ പൊരുത്തം ആഗ്രഹിച്ച് ഇബാദത്തെടുക്കുന്ന വിശ്വാസികൾ, അല്ലാഹുവിന്റെ റഹ്മത്ത് പെയ്തിറങ്ങുന്ന പരിശുദ്ധമായ റമദാൻ. അല്ലാഹു ആ റമദാൻ മാസത്തിന്റെ പ്രകാശം അല്ലാഹു നമുക്ക് നൽകട്ടെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, ഇനി ഒരു പ്രകാശം ഉണ്ടല്ലോ അല്ലാ, നീ പറഞ്ഞത് രണ്ട് പ്രകാശങ്ങളാണ്. അല്ലാഹുവേ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുന്ന നബിയേ, രണ്ടാമത്തെ പ്രകാശം ഏതാണ്? നൂറുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ പ്രകാശമാണ്. ഖുർആൻ നിറക്കപ്പെട്ട പരിശുദ്ധമായ മാസം. ഖുർആനിന്റെ വചനങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നിറങ്ങി മുത്തു നബിയുടെ കാതുകളിൽ ചൊല്ലിക്കൊടുത്ത പരിശുദ്ധമായ മാസം. ഓതണം മക്കളെ, പാരായണം ചെയ്യണം മക്കളെ എന്ന് മുത്തു നബി പറഞ്ഞ പരിശുദ്ധമായ മാസം. ആ പ്രകാശമുള്ള ഖുർആനിനെ പ്രകാശമുള്ള റമദാനിൽ അല്ലാഹു ഇറക്കിയ പരിശുദ്ധമായ മാസമാണ്. ഈ റമദാൻ എന്ന മാസത്തെയും ഖുർആൻ എന്ന മാസത്തെയും മുത്തു നബിയുടെ സമുദായത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട് നബിയേ. തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് മൂസാ നബിയോട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ കണ്ട ഈ പ്രകാശത്തിനേക്കാൾ വലിയ പവറുള്ള പ്രകാശങ്ങളാണ് ആ പ്രകാശങ്ങളെന്ന് അല്ലാഹു പറയുക. എന്തിനാണ് ആ പ്രകാശങ്ങൾ കൊടുത്തത്? രണ്ട് ഇരുളുകളെ ഇല്ലാതെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, വമൽ മതാനിയ അല്ലാഹുവേ, ഇനി ആ രണ്ട് ഇരുളുകൾ ഏതാണെന്ന് പറഞ്ഞു തരും. രണ്ട് പ്രകാശങ്ങൾ ഏതാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ആ രണ്ട് ഇരുളുകൾ ഏതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബിയേ, ആ രണ്ട് ഇരുളുകളിൽ നിന്ന് ഒന്നാമത്തെ ഇരുൾ ഏതാണ്? അത് വല്ലാത്ത ഭയാനകമായ ദുൽമതുൽ ഖബറാണ്. ഞാനും നിങ്ങളും കിടക്കാനുള്ള ഖബറാണ്. നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മ മയ്യത്ത് കുളിപ്പിച്ച് കഫം ചെയ്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി പള്ളിപ്പറമ്പിലേക്ക്, പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ ജനാസയെ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന രംഗം. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരങ്ങളെ, നമ്മളത് കണ്ടതല്ലേ? എത്രയോ ആളുകൾ മരണപ്പെട്ടത് ലൈവ് കണ്ടവരാണ് നമ്മള്, നേരിട്ട് കണ്ടവരാണ് നമ്മള്. എത്രയോ ആളുകൾ ലോകത്തിൽ നിന്ന് വിട പറയുന്ന നേരിട്ട് കണ്ടവരാണ് നമ്മള്. എന്റെ പാവപ്പെട്ട ഉമ്മ എന്റെ കൺമുന്നിൽ നിന്നാണ് ലോകത്തോട് വിട പറഞ്ഞത്. അല്ലാഹു നമ്മുടെ ഉമ്മാക്കും മുമ്പിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. എത്രയോ ആളുകൾ മരണം നടക്കുന്നത് ലൈവായി നേരിൽ കണ്ടവരാണ്. കബറിൽ മയ്യത്തിന് കറക്കി വെക്കുന്ന രംഗം കണ്ടവരാണ്. ആ കബറി എന്നുള്ളത് ഭയാനകമാണ് നബിയേ. ആ കബറി എന്നുള്ളത് കൂരിരുട്ട് നിറഞ്ഞ വീടാണ് തങ്ങളെ. കബറിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി നോക്കിയാൽ എത്രയോ കബറുകൾ പള്ളിപ്പറമ്പിൽ കുഴിച്ചു വെച്ചത് കാണാമല്ലോ. നിങ്ങൾ ആ കബറിലേക്കൊന്ന് ഇറങ്ങി നോക്കൂ പ്രിയപ്പെട്ടവരെ. ആ കബറിൽ ഇറങ്ങിയാൽ പകൽ സമയത്ത് പോലും ഇറങ്ങിയാൽ നമുക്ക് പേടിയാണ്.
ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ഖബർ, ഒന്ന് കിടന്നാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ എഴുന്നേൽക്കാൻ കഴിയാത്ത ഖബർ, ആ ഖബറിന്റെ മുകളിൽ മയ്യത്തിന് ഖബറിൽ വെച്ചിട്ടതിന്റെ മുകളിൽ മീസാൻ കല്ല് വെച്ച്, അതിന്റെ മുകളിൽ ഓരോ ഇഷ്ടിക കല്ലുകൾ വെച്ച് പിന്നെ മണ്ണിട്ട് മൂടിയാൽ പിന്നെ ഖബറിൽ വരുന്ന ഇരുള എത്രയാണ്, പിന്നെ ഖബറിൽ വരുന്ന ഇരുട്ട് എത്രയാണ്. പോവട്ടെ, എന്റെ ഈ പ്രോഗ്രാം നിങ്ങൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ റൂമിലിരിക്കുകയാണ്, അതല്ലെങ്കിൽ വാഹനത്തിലിരിക്കുകയാണ്. നിങ്ങളെ റൂമിന്റെ ലൈറ്റ് നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളെ മൊബൈൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ റൂമിന്റെ അകത്ത് നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഇരുട്ട് എത്രയാണ്, നമുക്ക് മറ്റൊരാളെ കാണാൻ കഴിയില്ല. ഇതിനേക്കാൾ വലിയ ഇരുളം നിറഞ്ഞ ഖബറാണ്. ആ ഇരുള് നിറഞ്ഞ ഖബറിലേക്ക് ഒരു പ്രകാശമായിട്ട് റമദാനിന്റെ പ്രകാശത്തെ കൊണ്ടുപോവണം നബിയേ. ആ ഇരുള് നിറഞ്ഞ ഖബറിലേക്ക് ഖുർആൻ എന്ന പ്രകാശത്തെ കൊണ്ടുപോവണം നബിയേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, രണ്ടാമത്തെ ഇരുളിയേതാണ്, രണ്ടാമത്തെ ഇരുട്ടിയേതാണ്? അല്ലാഹു പറയുന്നു, തങ്ങളെ ാളിന്റെ ദിവസം മനുഷ്യൻ അനുഭവിക്കുന്ന ഇരുളുണ്ടല്ലോ, ഖിയാമത്ത് നാളിന്റെ ദിവസം മനുഷ്യൻ അനുഭവിക്കുന്ന ഇരുളുണ്ടല്ലോ നബിയേ, ആ ഇരുള് വല്ലാത്ത ഇരുളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാത്ത ചൂടിന്റെ കാഠിന്യം താങ്ങാൻ കഴിയാതെ നെട്ടോട്ടമോടുന്ന സമയത്തെ ഉമ്മയെ തിരിച്ചറിയാത്ത, വാപ്പയെ തിരിച്ചറിയാത്ത, ഭാര്യ ഭർത്താവിനെ മക്കളെ തോളത്ത് കൈയിട്ട് നടന്ന കൂട്ടുകാരെ തിരിച്ചറിയാത്ത, അല്ലാഹുവിന്റെ പരലോകത്തെ ഖിയാമത്ത് നാളെ സംഭവിക്കുമ്പോ അന്ന് വല്ലാത്തൊരു ഇരുളാണ് നബിയേ. ആ ഇരുളി നടക്കുന്ന വല്ലാത്ത കൂരിട്ടുള്ള ഖിയാമത്ത് നാളിൽ ഒരു പ്രകാശം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിലേ അത് റമദാനിലെ പ്രകാശം ലഭിച്ചവർ ഭാഗ്യവന്മാരാണ്, അത് ഖുർആനിലെ പ്രകാശം ലഭിച്ചവർ ഭാഗ്യവന്മാരാണ്. റമദാൻ എന്ന പ്രകാശം കൊണ്ട് കിടന്നുറങ്ങാനുള്ള ഖബറ് വെളിച്ചമാക്കണം ചെറുപ്പക്കാരാ. ഖുർആൻ എന്ന ഖബറ് കൊണ്ട്, ഖുർആൻ എന്ന പ്രകാശം കൊണ്ട് കിടന്നുറങ്ങാനുള്ള ഖബറ് വെളിച്ചമാക്കണം ചെറുപ്പക്കാരാ. റമദാൻ എന്ന പ്രകാശം കൊണ്ട് പോവാനുള്ള ഖബറിലേക്ക് വെളിച്ചം കൊണ്ടുപോകണം നമ്മളെ. ആ ഇരുള് നിറഞ്ഞ ഖബറിലേക്കൊരു വെളിച്ചം നൽകാൻ വേണ്ടിയാണ് റമദാന്റെ പ്രകാശം അല്ലാഹു നമുക്ക് തന്നത്. ആ ഇരുള് നിറഞ്ഞ ഖബറിലേക്ക് ഒരു വെളിച്ചം കൊണ്ട് പോവാൻ വേണ്ടിയാണ് ഖുർആനിന്റെ പ്രകാശം അല്ലാഹു നമുക്ക് തന്നത്. കൈലാഹും ഈ രണ്ട് ഇരുളുകൾ നിങ്ങളെ വല്ലാതെ പ്രയാസമാണ്. അപ്പൊ അതിനെ മാറ്റി വെക്കാൻ വേണ്ടിയാണ് ഈ പ്രകാശങ്ങൾ അല്ലാഹു നമുക്ക് തന്നതെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആര് പറയാണ്? അല്ലാഹു പറയാ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ പറഞ്ഞു, വല്ലാത്ത ഭാഗ്യവന്മാരാണ്, വല്ലാത്ത ഭാഗ്യവന്മാരാണ് അല്ലേ, നമ്മളെ കുറിച്ചിട്ടാ പറഞ്ഞത്. പക്ഷേ നമ്മളെങ്ങനെ കരുതുന്നുണ്ടാവും, എന്നാ പിന്നെ സുഖാണല്ലോ, ഖബറിലേക്ക് പോകുമ്പോ റമദാന്റെ പ്രകാശം ഉണ്ടല്ലോ. അങ്ങനെ പറ്റൂല, അതെല്ലാവർക്കും കേട്ടില്ല. നമ്മൾ ചില ആളുകൾ അങ്ങനെ കരുതിയിട്ടുണ്ടോ, എന്തിനാ പേടിക്കണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല റമദാന്റെ പ്രകാശം ഖബറിലേക്ക് വരുന്നു? അതും പറഞ്ഞിരിക്കാൻ പറ്റൂല, റമദാന്റെ പ്രകാശം ഖബറിലേക്ക് വരും, ശരിയാണ്. പക്ഷെ എന്ത് വേണം, അതിന് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ വീട്ടിന്റെ ഉള്ളിലേക്ക് പ്രകാശം വരണമെങ്കിൽ എന്ത് വേണം? ഒന്നിരിക്കൽ ലൈറ്റ് വെക്കണം, ലൈറ്റ് ഒന്നുമില്ല, ബൾബൊന്നുമില്ല, അങ്ങനത്തെ ഒരു വീടാണ്. അപ്പൊ എന്ത് വേണം? ജനവാതില്. അപ്പൊ ജനവാതില് തുറന്നിട്ട് കഴിഞ്ഞാൽ സൂര്യപ്രകാശം ആ വീട്ടിലേക്ക്. ഇനി തീരെ ജനവാതിലില്ലാത്തൊരു വീട്, ഒരു ഉദാഹരണം പറയണേ, ജനവാതിലില്ലാത്ത വീടാണ്, ഡോറില്ലാത്ത ഒരു റൂം, ഒരു ഓൾസും ഇല്ല. നമ്മുടെ ഓരോ റൂമിന്റെ സൈഡുകളിലും ചെറിയ ഓൾസുകൾ കാണാൻ ചെയ്യും. അപ്പൊ ഒരു ഓൾസും ഇല്ലാത്ത, ഒരു ജനവാതിലില്ലാത്ത ഒരു റൂം ഒന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ, ആ റൂമിന്റെ ഉള്ളിലേക്ക് പ്രകാശം വരും വരൂല. കാരണം എന്താ, പ്രകാശം വരാനുള്ള ഒരു സ്പേസ് അതിന് കിട്ടുന്നില്ല, ഒരു ഓൾസ് അല്ലെങ്കിൽ ഒരു സ്ഥലം അതിന് കിട്ടുന്നില്ല.
അന്ധപ്രകാരം തന്നെയാണ് ഇവിടെയും. അപ്പൊ പ്രകാശം വരാനുള്ള, പ്രകാശം നിറഞ്ഞു വരാനുള്ള ഒരു സ്ഥലം നമ്മുടെ റൂമിൽ ഉണ്ടെങ്കിൽ ആ റൂമിലേക്ക് വെളിച്ചം കിട്ടും. ഇതേ പ്രകാരം റമദാന്റെ പ്രകാശം ഈ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ ഈ ഹൃദയത്തിൽ ഹോൾസ് ഉണ്ടാക്കുക, കത്തിയെടുത്ത് ഹോൾസ് ഉണ്ടാക്കുക, അത് പറ്റൂല. പിന്നെ ഹൃദയത്തിലേക്ക് വെളിച്ചം ഇറങ്ങി വരണമെങ്കിൽ എന്ത് വേണം? ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെ നമ്മൾ മായ്ച്ചു കളയണം. ഖുർആൻ അങ്ങനെ ഓതനുണ്ടാവും. ഖുർആന്റെ പ്രകാശം ഹൃദയത്തിലേക്ക് തട്ടിയിട്ടുണ്ടാവും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഖുർആന്റെ ഹൃദയം, ഖുർആനിന്റെ പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് അതൊരു വെളിച്ചമായിട്ട് ഇറങ്ങണമെങ്കിൽ അതിന് പറ്റിയ നല്ല ഹൃദയമായി മാറണം. വെറുപ്പ്, വിദ്വേഷം, പക, വൈരാഗ്യം, കിബിറ്, ഹസദ്, റിയാ എല്ലാം മായ്ച്ചു കളഞ്ഞ് സമുദ്രത്തിൽ ഇറങ്ങി നിഷ്കളങ്ക മനസ്സോടെ പരിശുദ്ധമായ റമദാൻ, ഇത് എന്റെ മുത്തിനബി പറഞ്ഞ മാസമായ ഷഹ്റു റമദാനാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ ഞാൻ കളവ് പറയൂല, ഈ മാസത്തിൽ ഞാൻ തമാശക്ക് പോലും ട്രോളറക്കൂല, ഈ മാസത്തിൽ ഞാൻ മറ്റുള്ളവരെ പരിഹസിക്കൂല, ഈ മാസത്തിൽ ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയൂല, ഈ മാസത്തിൽ ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയുമെന്നത് കേട്ടിരിക്കൂല, എന്റെ കാതിനെ ഹറാമിലേക്ക് വിട്ടുകൊടുക്കാതെ, എന്റെ കണ്ണിനെ ഹറാമിലേക്ക് വിട്ടുകൊടുക്കാതെ, എന്റെ മനസ്സിൽ ഒരു അന്യ ഹറാമ് പോലും ചിന്തിക്കാതെ, എന്റെ മനസ്സിലേക്ക് ഒരു ഹറാമിയത്തിന്റെ ചിന്ത വരാതെ അല്ലാ, റമദാനെന്ന ആ മതിൽ കെട്ടിന്റെ ഉള്ളിൽ എന്റെ മനസ്സിനെ ഞാൻ പിടിച്ചിട്ടിരിക്കുകയാണ്. റമദാനെന്ന പ്രകാശത്തിന്റെ ആ മതിൽ കെട്ടിന്റെ ഉള്ളിൽ എന്റെ കണ്ണിനെ ഞാൻ പിടിച്ചിട്ടിരിക്കുകയാണ് എന്ന ചിന്തയോടുകൂടി ജീവിച്ച് അള്ളാഹു റമദാനിന്റെ പൊരുത്ത് ലഭിക്കുന്ന ഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങനെ റമദാന്റെ പ്രകാശം ഇറങ്ങി വരുന്ന ഹൃദയമായിട്ട് നമ്മളെ ഹൃദയം മാറണം. റബ്ബ് അതിന് നമുക്ക് തോഫീക്ക് നൽകട്ടെ. ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാം. പൊരുത്തം ചോദിക്കാം, നമുക്ക് പലർക്കും മടിയാണല്ലേ പൊരുത്തം ചോദിക്കാൻ, പലർക്കും മടിയാണ്. എന്തിനു മടിക്കണം? മടിക്കരുത്. നമ്മള് മോശപ്പെട്ട ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ചോദിക്കണം, മോനെ പൊരുത്തപ്പെട്ടു തരണം. പൊരുത്തം ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കും വേണം. ആ പൊരുത്തപ്പെട്ടില്ല ചില ആളുകളെ, നീ മരിച്ച് ആറണി മണ്ണിന്റെ അത് കടന്നാലും ഞാൻ പൊരുത്തപ്പെട്ടില്ല. എന്ത് ആറണി മണ്ണിൽ? അങ്ങനെയൊന്നുമില്ല. പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അത് വലിയ അപകടം. നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, എന്തിനായി പൊരുത്തപ്പെട്ട് കൊടുക്കാതിരിക്കണം? നമ്മള് എത്ര തെറ്റ് ചെയ്ത മനുഷ്യർ അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പൊരുത്തരുന്നില്ല. ഉണ്ട്, പൊറത്തരുന്നുണ്ട്. പിന്നെന്താ, നമുക്ക് സൃഷ്ടമായ അള്ളാഹു നമുക്ക് പുറത്തു തരുന്നെങ്കിൽ പിന്നെന്താ സൃഷ്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് കൊടുത്താല്? പൊരുത്തപ്പെട്ട് കൊടുക്കണം. അതിനുള്ള നല്ല മനസ്സിന്റെ ഒരു ഉടമകളായിട്ട് അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പൊരുത്തം ചോദിച്ച് നല്ല മനസ്സിന്റെ ഉടമകളാകുക, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ മാസത്തെ കുറിച്ച് ഇനിയും ഒരുപാട് പറയാം. പരിശുദ്ധമായ റമദാനെ കുറിച്ചിട്ട് നമ്മുടെ ചാനലിൽ ഓരോ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഇൻഷാല്ലാ ചെറിയ ക്ലിപ്പുകളാക്കിയിട്ട് അതിന്റെ കട്ടിങ്ങുകളായിട്ട് നമ്മുടെ അടിമന്മാരെ നിങ്ങളിലേക്ക് എത്തിച്ചു തരും. നിങ്ങളൊക്കെ എപ്പോഴും അവർക്ക് വേണ്ടി തീരുമാനം ചെയ്യണം. ഈ തിരക്കിന്റെ ഇടയിലൊക്കെ ആയിട്ടാണ് എത്ര തിരക്കുണ്ടെങ്കിലും പ്രിയപ്പെട്ട നിങ്ങളിലേക്ക് ഈ വിവരങ്ങളൊക്കെ എത്തിച്ചു തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അടിമൻ കൂട്ടുകാർ, അള്ളാഹുർക്കോ വലിയ ബർക്കത്ത് ചെയ്യട്ടെ, വലിയ ഖൈർ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇൻഷാല്ലാ റമദാനെ കുറിച്ച് ഇനിയും നമ്മൾ പഠിക്കണം. അപ്പൊ റമദാൻ എന്ന പ്രകാശം അത് ഇറങ്ങാനുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമകളായിട്ട് നമ്മൾ മാറണം. അതിനെന്ത് വേണം? മനസ്സിനെ നന്നാക്കിയെടുക്കാം. അപ്പൊ ചില ആളുകൾ ചോദിക്കും, ഉസ്താദെ ഞാൻ ഒരാളെ നല്ലോണം കുറ്റം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അയാൾ മരണപ്പെട്ടു പോയി, ഇനിയിപ്പോ അയാളുടെ തോപ്പ് അയാളോട് മാപ്പ് ചോദിക്കാൻ ഇപ്പൊ എന്താ വഴി? പലർക്കും സംശയം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് ഈ വിഷയം പറഞ്ഞു, നിങ്ങൾ ആരോടെങ്കിലും ഏതെങ്കിലും അടിമയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ചെന്ന് മാപ്പ് പറയണം.
ആ സമയത്ത് ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ, ഞാനൊരാളെ എന്റെ മുതലാളിയെ നല്ലവണ്ണം കുറ്റപ്പെടുത്തിയിരുന്നു, ചീത്ത പറഞ്ഞിരുന്നു, പക്ഷെ അദ്ദേഹം മരണപ്പെട്ടു പോയി, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരൻ വിളിച്ചു പറഞ്ഞു, മോനെ നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഇനി അങ്ങനെ പറഞ്ഞു പോയി അദ്ദേഹം മരണപ്പെട്ടു പോയി, ഇനി അദ്ദേഹത്തോട് നിനക്ക് മാപ്പ് ചോദിക്കാനെ കഴിവില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആ സഹോദരന്റെ കബറിന്റെ സമീപത്ത് എന്നിട്ട് ആ സഹോദരന് വേണ്ടി ദുആ ചെയ്യുക, ആ സഹോദരന്റെ പേരിൽ സദഖ കൊടുക്കുക. നമ്മൾ ആരെയാണോ ചീത്ത പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ആരെയാണോ കുറ്റം പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ആരെയാണോ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്, ആരെയാണോ നിങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടുള്ളത്, ആരെയാണോ നിങ്ങളെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ളത്, അവർ മരണപ്പെട്ടു പോയാൽ പിന്നെ അവരോട് നമുക്ക് മാപ്പ് ചോദിക്കാൻ പറ്റൂലല്ലോ, ഇനി അവരുടെ പൊരുത്തം നമുക്ക് ലഭിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ സുഹാബ, അവർക്ക് വേണ്ടി നിങ്ങൾ ഖുർആനോതനേ സുഹാബ, അവരുടെ പേരിൽ നിങ്ങൾ സദഖ കൊടുക്കണേ സുഹാബ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മ വഫാതായതിനു ശേഷം മുത്തു നബിയോട് വന്ന് സങ്കടം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മയുടെ പേരിൽ കിണർ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞില്ലേ സയദേ, എന്റെ പൊന്നുമോനെ സയദേ, നീ ഉമ്മയുടെ പേരിൽ ഒരു കിണർ ഒഴിച്ചു കൊടുക്കടാ, നീ ഉമ്മാന്റെ പേരിൽ ഒരു കിണർ ഒഴിച്ചു കൊടുക്കും മോനെ. കാരണം എന്താണ്? അത് ഉമ്മയുടെ പേരിലുള്ള ചാരിയായ സദഖയാണ്. മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ ഉമ്മയോട് വല്ല അദബ് കേടും വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ സംസാരത്തിലോ നിന്റെ വാക്കിലോ നിന്റെ മൗനത്തിലോ നിന്റെ ശരീരഭാഷയിലോ നിന്റെ ഏതെങ്കിലും ഒരു സെക്കൻഡില് നിന്റെ ഉമ്മാനോട് നീ ഉറപ്പ് കാണിച്ചിട്ടുണ്ടെങ്കില്, നിന്റെ വാപ്പയോട് നീ ഉറപ്പ് കാണിച്ചിട്ടുണ്ടെങ്കില്, അല്ലാഹുവിന്റെ മാനാഖമാരെ ചോദ്യം ചെയ്യാതെ വെറുതെ വിടൂല സഹദേ. അതുകൊണ്ട് ഉമ്മാന്റെ പൊരുത്തം ലഭിക്കാൻ ഉമ്മാന്റെ പേരിൽ ഒരു കിണർ കുഴിച്ചു കൊടുക്ക്, ഉമ്മയുടെ പേരിൽ ഒരു സ്വദഖ ചെയ്യണമെന്ന് പഠിപ്പിച്ച മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മാതൃകയാണ്. അതുകൊണ്ട് പൊരുത്ത പിടിപ്പിച്ച് നല്ല മനസ്സിന്റെ ഉടമകളായി പ്രകാശത്തെ സ്വീകരിക്കാൻ നല്ല മനസ്സോടെ നമ്മൾ തയ്യാറാകണം വിശ്വാസികളെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാഅല്ലാ റമദാൻ മാസത്തെ കുറിച്ച് ഇനിയും എത്രയോ പറയാനുണ്ട്. ഇൻഷാഅല്ലാ അടുത്ത ക്ലാസുകളിലൊക്കെ നമുക്ക് ഇൻഷാല്ലാ അത് ചർച്ച ചെയ്യാം. അല്ലാഹു ഇൻഷാല്ലാ സ്വാധീനം നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ നമ്മളതൊക്കെ പറയും. അതിൻ്റെ ഓരോ ദിവസങ്ങളിലും നമുക്ക് പഠിക്കാൻ പറ്റിയ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിലൂടെ പ്രിയപ്പെട്ട അടിമന്മാരെ നിങ്ങൾക്ക് എത്തിച്ചു തരും. അതൊക്കെ പഠിക്കാം, ഇൻഷാല്ലാ ജീവിതത്തിൽ പ്രവർത്തിക്കാം. ഇനി ഇൻഷാല്ലാ നമുക്ക് മൗലിദിലേക്ക് പ്രവേശിക്കാം. ഫുള്ള് വേദ വരാതിരുന്ന നമ്മുടെ മൗലിദ് ഇൻഷാല്ലാ ചുരുങ്ങും. അതുകൊണ്ട് കഴിഞ്ഞ വ്യാഴ്ച തന്നെ ഒരാൾ ആവശ്യപ്പെട്ടിരുന്നു സാറെ മൗലിദ് ഒന്നുകൂടി നല്ല ഉഷാറായിട്ട് ചെല്ലണം. ഇൻഷാല്ലാ നമ്മളെ മൗലിദിലേക്ക് പ്രവേശിക്കുകയാണ്. പെട്ടെന്ന് ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്ത് സന്തോഷത്തോടെ പിരിയണം. അല്ലാഹു കബൂൽ ചെയ്യും. മാറാവട്ടെ തുടങ്ങുകയാണ് ഇൻഷാല്ലാ. എല്ലാവരും മൗലിദിന്റെ ഓരോ വരികൾക്കും നിങ്ങൾ ലൈവിലുള്ള ആളുകളൊക്കെ ഇൻഷാല്ലാ നിങ്ങൾ ജവാബ് ചെല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. യാ അക്റമൽ ഖൽഖി മാ ലീമൻ ആലൂദു ബിഹി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി ഫഇന്നാ മിൻ ജൂദിക ദുനിയാ വഅർവതഹാ വമിൻ ഉലൂമിക ബല്ലൗഹി വൽഖലമി ഫസീല തകരതി മിൻ സല്ലതി അഅ്ലമ ഇന്നൽ കബായിറാഫി വഫറാനി കല്ലമമി ലഅല്ല റഹമ.
മാതാ ബീനായ കസീമോഹ തഇതിയലഹ സബി സിയാരി ഫിൽ ഖിസമി മൗലൈ മൗലായ സല്ലി വസാ ലിം ദാഇമൻ ആബദാ അലാ ഹബീ ബികാ ിൽ ഖൽഖി കുല്ലിഹിമി. യാ റബ്ബി വജ്അൽ റജാ ഗൈറാ മുൻഅകിസി ലദൈകാ വജ്അൽ ഹിസാ ബി ഗൈറാ മുൻഖരിമി വൽതുഫി ബി അബ്ദിക്കാ ഫി ദാരൈനി ലഹു സബ്ര മാ തദഉഹു അഹ്വാലു യൻഹാസിമി മൗലായ സല്ലി വസല്ലിം ദാഇമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി വഅദല്ലി സുഹബി സലാത്തിൻ മിൻക ദാഇമത്തിൽ അലൻ നബീ ബിമുൽ ഹല്ലി വാമുൻ സജീമി വൽ ആലി വസ്സഹബി സുമ്മ തബീഇന ലഹു അഹ്ലി തുക വന്ന കാവൽ ഹൽമി വൽ കരമി മാറന്നത് അദബാത്തിൽ ബാനി വാഅത്റബൽ റീസാഹദീസി ബിന്നമി മൗലായ സല്ലി വസല്ലിം ദാഇമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി സുമ്മ റിദാ ثم الرضا عن أبي بكر وآل عمر وأن علي وآل عثمان ذي الكرم سعد سعيد زبير بن طلحة وأبي عبيدة وابن عوف العاشر الكرم ربي بالمصطفى بل مقاها سيدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بل مقاها سيدنا واغفر لنا ما مضى يا واسع الكرم ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم صلی وسلم بارک علیہ. بسم اللہ الرحمن الرحیم. سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا. اللهم صل وسلم وبارك عليه وأخرجه في آخر زمان كما قدر وابدا وألبسه هيئة الجمال التي لم يلبسها أحدا فولد بوجه النخجل قمرا وفركدا. ألا هو الذي توسل به آدم عليه السلام
وافتخر بكونه والدا واستغاث به نوح عليه السلام. وافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الرذا وكان في صلب ابراهيم عليه السلام حين ألقي في النار فعاد وصار لهبها محمدا. ورأت أمه آمنة رضي الله عنها حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لقاء إذا وضعت شمس الفلاح والهدى فسميه محمدا. اللهم صل وسلم وبارك عليه. قال الله عز وجل لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم انه قال كنت نورا بين يدي الله عز وجل قبل ان يخلق ادم عليه السلام بألف ايام يسبح الله ذلك النور وتسبح الملائكه بتسبيحه. فلما خلق الله تعالى آدم عليه السلام ملك ذلك النور في دينته فأحبطني الله في صلب آدم عليه السلام من الأرض وجعلني في سفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأسلام الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا إلى سفاه قط. صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم. الصلاة على النبي والسلام على الرسول الشافعي الأبطال والحبيب العربي. أنت تطلع بيننا في الكواكب كالبدو بل وأشرف منه يا سيدي خير النبي. جلو الصلاة على النبي والسلام على الرسول الشافي الأبطاهي والحبيب العربي. أنت مثل حسنك قطعت يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشافي الأبطاهي والحبيب عربي. أنت منجينا غدا من شفاعتك سفا من لنا مثلك يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشافي الأبطاهي والحبيب
ارتكبتُ وعلى الخطا غير حسر وعدا لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على رسول الشافي أبطه والحبيب العربي إننا نرجو إلى كأسي حولك للعتاش يوم نشر خير النبي الشفاعة حبلنا في القيامة مشفقا وهرنا إلى الله يا سيدي خير النبي الشفاعة حبلنا في القيامة مشفقا وهلنا إلى الله يا سيدي خير النبي الصلاة على النبي كلها وقت دائما سما سيدي خير النبي والصلاة على النبي والسلام على الرسول الشافي أبطه والحبيب العربي اللهم صل وسلم وبارك عليه ان شاء الله ഇനി നമ്മൾ അല്പം ദിക്ർ ചൊല്ലും ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തു സന്തോഷത്തോടെ പിരിയ അല്ലാഹു ഇജാബത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ജദ്ദിദൂ ഇമാനകും വനവറൂ ഖുലൂബകും വസയ്യനൂ അൽസിനതകും ബികൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു لا اله الا الله 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 نستغفر الله العظيم نستغفر الله العظيم نستغفر الله العظيم استغفر 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 الله العظيم
الرحيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم يا حي يا قيوم 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 صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم صل وسلم على جميع الانبياء والمرسلين والحمد لله رب العالمين الهي انت مقصودي ورضاك مطلوبي اللهم اشف امراضنا يا شافي الامراض اللهم اشف امراضنا يا شافي الامراض اللهم اقض حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا يا دافي البليات اللهم انصرنا اللهم ارحمنا اللهم ارحمنا اللهم ارحمنا يا ارحم الراحمين ان شاء الله ഇനി നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ നമ്മുടെ ഗ്രൂപ്പ് വഴി നമ്മുടെ മുഹിബ്ബീങ്ങൾ ചൊല്ലിവെച്ച് അതിൽ എത്രയോ നാട്ടുകാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, പ്രായമുള്ളവർ, വിദ്യാർത്ഥികൾ, പാവപ്പെട്ട പ്രവാസികൾ, ലോകത്തിൻ്റെ നാലാ ഭാഗത്തു നിന്നുള്ള ആളുകളും നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാറുണ്ട്. യൂട്യൂബ് ചാനലിൽ പരിപാടിയുണ്ട്, പ്രോഗ്രാം ഉണ്ട് എന്നറിയുമ്പോൾ കമന്റിലൂടെ ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നവരുണ്ട്. ഈ ലൈവിലൂടെ വന്ന് ദുആ ചെയ്യണേ ഉസ്താദ് എത്രയോ ആവശ്യങ്ങൾ പറയുന്നത് ഇൻഷാല്ലാ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓരോ പ്രോഗ്രാമിനും ദുആ ചെയ്യണേ ഉസ്താദേ, ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഏൽപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരുടെ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. നമ്മളൊക്കെ അനുഭവിക്കുന്ന എല്ലാവിധ വിഷമങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ ഇൻഷാല്ലാ. എല്ലാവരുടെ മുറാദും മനസ്സിൽ കരുതിയിട്ട് എത്രയോ ആളുകൾ ഇന്ന് സ്വലാത്തിന്റെ ദിവസമാണ്, അതുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഉദ്ദേശങ്ങൾ എഴുതി അറിയിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ. അൽഹംദുലില്ലാ, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ പോവാണ് ഇൻഷാല്ലാ. എല്ലാ ദിവസവും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ നാം ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി പെട്ടെന്ന് അള്ളാഹു മാറ്റി തരാൻ വേണ്ടി, ഒരു നല്ലൊരു അന്തരീക്ഷം അള്ളാഹു നമുക്ക് തരാൻ വേണ്ടി,
പാവപ്പെട്ട പ്രവാസികളുടെ കാര്യം സന്തോഷമായ രൂപത്തിൽ ഒന്ന് തീരുമാനമാവാൻ വേണ്ടി ഒന്നിലേക്ക് ഒന്നെങ്കിൽ അവിടെയെല്ലാം അള്ളാഹു ഫതുഹാക്കിയിട്ട് റാഹത്താക്കിയിട്ട് ആ രോഗമൊക്കെ മാറ്റി അവരുടെ ബിസിനസ്സും കച്ചവട മേഖലയും ജോലിയൊക്കെ നല്ല റാഹത്തിന് തിരിച്ചു വരാം. അല്ലെങ്കിൽ സുരക്ഷിതമായ നമ്മുടെ നാടുകളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് അവർക്ക് തിരിച്ചെത്താൻ ഖൈറ് എന്താണോ ആ ഖൈറിന്റെ വഴി അള്ളാഹു തുറന്നു കൊടുക്കാൻ, ഷെറ് എന്താണോ ആ ഷെറ് അള്ളാഹു തട്ടി മാറ്റാൻ എല്ലാ ദിവസവും നമ്മുടെ ചാനലിലൂടെ നമ്മള് 8 മണിക്ക് ഇൻഷാല്ലാഹ് നമ്മൾ അസ്മാഉൽ ഹുസ്നാ ചൊല്ലുന്നുണ്ട്. ഇന്നലെയും ഉണ്ടായിരുന്നു, ഇൻഷാല്ലാഹ് നാളെയും മാത്രമേ അള്ളാഹു അത് തൗഫീഖ് നൽകുമാറുണ്ട്. എല്ലാ ദിവസവും ഇൻഷാല്ലാഹ് നടത്തണം എന്നാണ് കരുതുന്നത്. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ പരസ്പരം ആളുകളിലേക്ക് എത്തിച്ച് എല്ലാവരെയും സ്വയാത്രയിലും ദുആയിലൊക്കെ പങ്കാളിയാക്കുക. ഇൻഷാല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കാണ്. അല്ലാഹു നമുക്ക് ഇജാബത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഅമഹു വയുകാഫിയു മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ദുആഗിനെ സ്വീകരിക്കണേ റഹ്മാനേ. മണിക്കൂറുകളായി ഞങ്ങൾ നിന്റെ ഹബീബിന്റെ ഹദീസുകൾ ഉദ്ധരിച്ച് നസീഹത്ത് പറഞ്ഞു. അല്ലാഹുവേ എത്രയോ മൗലിദുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി, ദിക്റുകൾ ചൊല്ലി ഞങ്ങളെ ദുആഗിനെ സ്വീകരിക്കണം. അല്ലാഹ് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഞങ്ങളെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ, ഞങ്ങളെ മുഹബ്ബീങ്ങൾ ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ചൊല്ലി വച്ച് എല്ലാം ഇവിടെ മുന്നിർത്തി നിന്നോട് ചോദിക്കുകയാണ്, ഞങ്ങളെ ദുആഗിനെ സ്വീകരിക്കണം. അല്ലാഹ് ഞങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ 31-ാമത്തെ ഓൺലൈൻ മജ്ലിസാണ്, ഇതുവരെ കഴിഞ്ഞ 30 സദസ്സുകളും നീ സ്വീകരിക്കണം. അല്ലാഹ് ഓരോ സദസ്സുകളിലേക്കും സ്വലാത്ത് ചൊല്ലി അറിയിക്കുന്ന സഹോദര സഹോദരിമാര്, അല്ലാഹുവേ പ്രവാസികൾ നാട്ടുകാര് ഓരോ സദസ്സുകളിലേക്കും ദുആ ചെയ്യണം ഉസ്താദേ എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നവർ, അല്ലാഹ് അവർക്കെല്ലാവർക്കും നീ ഖൈർ കൊടുക്കണം. അല്ലാഹ് ബറകത്ത് കൊടുക്കണം. അല്ലാഹ് ഈ സ്വലാത്തുകളൊക്കെ ഓരോ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ സ്വലാത്തുകൾ അറിയിക്കുമ്പോ ആ സ്വലാത്തുകളെല്ലാം രാവിലെ ഇരുന്ന് വൈകുന്നേരം വരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിന് വേണ്ടി സമയം മാറ്റി വെച്ച് അതെല്ലാം കണക്കുകളെല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരായ അഡ്മിൻ കൂട്ടുകാർ എന്ത് പറഞ്ഞാലും ഏറ്റെടുക്കാൻ തയ്യാറായ ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഞങ്ങൾ അഡ്മിൻമാർക്കും മെമ്പർമാർക്കും നീ ബറക്കത്ത് കൊടുക്കണം. അല്ലാ സന്തോഷം കൊടുക്കണേ റഹ്മാനെ, ഖൈറിന്റെ വഴികൾ അവർക്ക് മുമ്പിൽ നീ തുറന്നു കൊടുക്കണം. അല്ലാ ഈ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഓരോ ആഴ്ചകളിലും ഞങ്ങൾ ചൊല്ലി, കോടിക്കണക്കിന് സ്വലാത്തുകൾ ഞങ്ങൾ ചൊല്ലി വച്ചിട്ടുണ്ട്. എല്ലാം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ബദരീങ്ങൾ അടക്കമുള്ള മുഴുവൻ സ്വഹാബത്തിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹു, ആയിഷ ബിബി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആ പ്രവാചകന്റെ മുഴുവൻ ഭാര്യമാരെ, മക്കളെ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അടക്കമുള്ള മുഴുവൻ ഉമ്മമാരുടെ സ്വലാഹിയത്തുള്ളവരുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണം. മഹാനായ കുതുബുൽ അക്താബ് മുഹിയദ്ദീൻ ഷെയ്ഖ് തങ്ങളും പാപ്പടക്കം, ഹാജാ തങ്ങളും പാപ്പയടക്കം, മമ്പുറത്ത് തങ്ങളടക്കം, കുതുബുൽ ആലമീൻ മുഴുവൻ ഔലിയാക്കന്മാരുടെ സാദാതീങ്ങളുടെ ഉലമാഇന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഒരു കാലഘട്ടത്തിൽ പേക രോഗം വല്ലാതെ പിടിപെട്ട സമയത്ത് ചൊല്ലിക്കോളി മക്കളെ എന്ന് പറഞ്ഞ് ഉമ്മത്തിന്റെ മങ്കൂസ് മൗലീദ് സമർപ്പണം ചെയ്ത ബഹുമാനപ്പെട്ട പൊന്നാനി മഹദൂം തങ്ങളുപ്പാപ്പടക്കമുള്ള മഹദൂം പാരമ്പര്യത്തിൽ ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയ മഹാരഥന്മാർ അവരെ ഹദ്റത്തിലേക്ക് എത്തിക്കണമല്ല. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആയും സ്വീകരിക്കണമല്ല. അല്ലാഹുവേ ഞങ്ങളെ ദോഷങ്ങൾ
മുഴുവനും ഞങ്ങൾക്ക് പുറത്തു തരണം. അല്ലാ അറിഞ്ഞു ചെയ്തതുണ്ട്, അറിയാതെ സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹുവേ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും രഹസ്യമായി ചെയ്തതുണ്ട്, പരസ്യമായി ചെയ്തതുണ്ട്. റബ്ബേ നിന്റെ മുമ്പിലൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റഹ്മാനേ, നീ ഞങ്ങൾക്ക് പൊറുക്കണേ റഹ്മാനേ. ഒന്നും ഖബറിലേക്ക് ബാക്കി വെക്കല്ല റബ്ബേ. പരലോകത്ത് വെച്ച് ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ വിളിച്ചു പറഞ്ഞ് ഞങ്ങളെ നീ വഷളാക്കല്ല റഹ്മാനെ. എല്ലാ മാപ്പ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണം അല്ലാ. മുഴുവൻ രോഗങ്ങളും കാമിലായ ശിഫ നൽകണേ റഹ്മാനെ. ശരീരത്തിന്റെ ക്ഷീണങ്ങള്, തളർച്ചകള്, വേദനകള് മാറ്റണേ റഹ്മാനെ. ആഫിയത്തെ നിലനിർത്തണം അല്ലാ. റബ്ബേ ക്യാൻസർ പോലോത്ത മാരകമായ രോഗങ്ങൾ നീ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാന്. ആ രോഗമുള്ളവർക്ക് നീ കാമിലായ ശിഫ കൊടുക്കണമല്ലാ. ആ രോഗമുള്ള സഹോദര സഹോദരിമാർ എപ്പോഴും ദുആ കൊണ്ട് ഏൽപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഉസ്താദേ ഉമ്മാക്ക് സുഖല്ല എന്ന് പറഞ്ഞ് ഓരോ വേളാഴ്ചയും മെസ്സേജ് അയക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്. അല്ലാഹുവേ ഇന്നും ആ കൂട്ടുകാരൻ മെസ്സേജ് അയച്ചു, എല്ലാ ദിവസവും അയക്കുന്ന കൂട്ടുകാരനാണ്. ഉമ്മയെ വാപ്പയെ അത്രത്തോളം മഹബത്ത് വെക്കുന്ന ചെറുപ്പക്കാരനാണ്. അല്ലാ ഞങ്ങൾ സുബൈർ എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അല്ലാഹുവേ ആ ഉമ്മാക്ക് നീ ആഫിയത്ത് കൊടുക്കണമല്ലാ, റാഹത്ത് കൊടുക്കണമല്ലാ. ഡോക്ടർമാരെയും അത് പറഞ്ഞാലും അല്ലാഹുവേ റിസൾട്ട് എങ്ങനെ വന്നാലും നീയാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. നീ കാമിലായ ശിഫ കൊടുക്കണമല്ലാ. ബദരീങ്ങളെ വറക്കത്തുകൊണ്ട്, മടങ്ങൊരു പാപ്പാന്റെ വറക്കത്തുകൊണ്ട് ഖൈറായ ശിഫ കൊടുക്കണേ റഹ്മാനെ. അങ്ങനെ എത്രയോ ആളുകളെ ദുആ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ ശിഫ നൽകണേ റഹ്മാനേ. യാ റബ്ബേ യാ അല്ലാ, യാ റബ്ബേ യാ അല്ലാ, യാ റബ്ബേ യാ അല്ലാ. രാജ്യം വല്ലാത്ത പ്രതിസന്ധിയിലാണ്, ലോകത്തിലുള്ള മുഴുവൻ ജനതയും വല്ലാത്ത ഭീതിയിലാണ്. അല്ലാഹുവേ ഒന്നില്ലെന്ന് തുടങ്ങി ഇന്ന് ലക്ഷക്കണക്കിന് വരെ മരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന COVID-19 എന്ന കൊറോണ എന്ന വൈറസ്, അല്ലാഹുവേ മനുഷ്യന്റെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും ചെറിയ ഒരു അണുക്കളെത്തന്ന് നീ ഞങ്ങളെ പരീക്ഷിച്ചു. ഞങ്ങൾ പരാജയപ്പെട്ടു പോകും റബ്ബേ, ഞങ്ങളെ നീ കാക്കണം അല്ലാ. വല്ലാത്ത പ്രതിസന്ധിയാണ്, എങ്ങോട്ടാണ് ഈ പോക്ക് റഹ്മാനെ എന്നറിയുന്നില്ല. അല്ലാഹുവേ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം നിന്ന് പോവുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ഇവിടുന്ന് വിദേശത്തേക്കും വിദേശത്തുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് നാട്ടിലേക്കും വരാൻ കഴിയാത്ത വല്ലാത്തൊരവസ്ഥ. അല്ലാ നീ സലാമത്താക്കണേ റഹ്മാനെ, നീ സലാമത്താക്കണേ റഹ്മാനെ. അവരെ പ്രയാസങ്ങളൊക്കെ നീക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങളെ പ്രവാസി സുഹൃത്തുക്കൾക്ക് നീ വലിയ കാവൽ കൊടുക്കണേ റഹ്മാനെ, നീ ഹിഫ്ള് കൊടുക്കണേ റഹ്മാനെ. എല്ലാ പ്രവാസികളെയും നീ കാക്കണേ റബ്ബേ. അവരുടെ വിഷമങ്ങൾക്ക് നീ പരിഹാരം കാണണം അല്ലാ. ഭക്ഷണം ലഭിക്കാത്തവരെ, റൂമിലെ സൗകര്യം ലഭിക്കാത്തവര്, രോഗം വന്നിട്ട് അതിന്റെ ലക്ഷണങ്ങൾ വന്നിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര്, അള്ളാഹുവേ ഇനി രോഗമൊന്നുമില്ലെങ്കിലും റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ജോലിയില്ലാതെ ബുദ്ധിമുട്ടിലാണ് അവർക്ക് നീ പെട്ടെന്ന് സന്തോഷത്തിന്റെ വഴികളെ തുറന്നു കൊടുക്കണേ റഹ്മാനെ. അവരെ വിഷമങ്ങളൊക്കെ മാറ്റണം അല്ലാ. നല്ല ഒരു അന്തരീക്ഷം അവർക്ക് തുറന്നു കൊടുക്കണം അല്ലാ. സാധുക്കളാണ് അവര്, ഞങ്ങളെ നാടിന്റെ വെളിച്ചമാണ് അവര്, ഞങ്ങളെ പള്ളികളും ഞങ്ങളെ സ്ഥാപനങ്ങളും ഞങ്ങളെ മദ്രസകളും. അല്ലാഹുവേ ഞങ്ങളെ രാജ്യത്തിന്റെ നിലനിൽപ്പ്, രാജ്യത്തിന്റെ സ്രോതസ് മുഴുവനും ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസികളുടെ പങ്ക് കൊണ്ടാണ്. അവരെ നീ കൈവടിയല്ല റബ്ബേ, അവർക്ക് നീ സന്തോഷം കൊടുക്കണേ റഹ്മാനെ. റാഹത്തിന്റെ നന്മയുടെ വഴികൾ അവർക്ക് മുമ്പിലും ഞങ്ങൾക്ക് മുമ്പിലും തുറന്നു തരണേ റഹ്മാനെ. അല്ലാഹുവേ പ്രവാസികളുടെ വീട്ടുകാരൊക്കെ വല്ലാത്ത സങ്കടത്തിലാണ് റബ്ബേ. ആ കുടുംബത്തിന് സമാധാനവും ശക്തിയും മനക്കരുത്തും പകരണേ റഹ്മാനെ. ആ രോഗമെന്ന് മരണപ്പെട്ടു പോയ സാധുക്കൾ മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ.
അതിന്റെ ലക്ഷണം വന്നവർക്കൊക്കെ അല്ലാഹുവേ നീ പരിപൂർണമായ ശിഫയും ആഫിയത്തും കൊടുക്കണമല്ലാ. കൊറോണയെ നീ നശിപ്പിക്കണേ റബ്ബേ, കൊറോണയെ നീ കരിച്ചു കളയണേ അല്ലാ. ഞങ്ങളെ കൊണ്ടൊന്നിനും കഴിയൂല, നീ ഞങ്ങൾക്കത് ഇല്ലാതെയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ അത് ഇല്ലാതെയാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകന്മാർ, അതിന്റെ സന്നദ്ധ സേന സംഘടനകളെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സർക്കാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകന്മാർ, അല്ലാഹുവേ അവർക്കൊക്കെ നീ ശക്തി അവരെ പ്രവർത്തനങ്ങൾക്കൊക്കെ നീ ശക്തി പകരണം. അല്ലാഹുവേ നിങ്ങളെ എല്ലാ വിഷമങ്ങളും ടെൻഷനുകളും മാറ്റണേ റബ്ബേ. കുടുംബജീവിതത്തിൽ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റണേ റഹ്മാനെ. അവരെ സങ്കടങ്ങളൊക്കെ നീ മാറ്റണം അല്ലാ. യാ റബ്ബ് യാ അല്ലാഹ്, യാ റബ്ബ് യാ അല്ലാഹ്, കടങ്ങളെ വീട്ടി തരണേ റഹ്മാനെ, കടങ്ങളെ വീട്ടണേ അല്ലാഹ്, കടങ്ങൾ വീട്ടാനുള്ള വഴികൾ നീ ഒരുക്കി തരണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ റഹ്മാനെ. സ്വന്തമായൊരു വീട് വേണം ഉസ്താദേ, ദുആർക്കണമെന്ന് പറഞ്ഞവരുണ്ട്. സ്വന്തമായിട്ട് രാഹത്തുള്ള സന്തോഷമുള്ള വീട് നൽകണം അല്ലാഹ്. വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തീകരിക്കാൻ തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ അല്ലാഹ്. വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാരികൾക്ക് അനുയോജ്യമായ ഇണകളെ കൊടുക്കണമല്ലാ. മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണമല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ ഭാര്യമാർക്ക് നല്ല ആഫിയത്ത് കൊടുക്കണമല്ലാ. ഞങ്ങളെ കരളിന്റെ കഷ്ണങ്ങളായി ഞങ്ങളെ ഭാര്യമാരെ, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്, ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച് ഞങ്ങളെ വസ്ത്രം അലക്കി പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ്, അവർക്ക് ആഫിയത്ത് കൊടുക്കണമല്ലാ, റാഹത്ത് കൊടുക്കണമല്ലാ. ഞങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയ, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് വേദനകൾ അനുഭവിച്ച ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അല്ലാഹുവേ ഞങ്ങളൊന്ന് വളർന്നു കാണാൻ, ഞങ്ങളൊരു നല്ല നിലയിലെത്താൻ ഞങ്ങളെ ഉമ്മയും ബാപ്പയും ഞങ്ങൾക്ക് കഷ്ടപ്പെട്ടത് എത്രയാണ്, എത്ര സങ്കടങ്ങളാണ് അവർ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചിട്ടുള്ളത്. അവർക്ക് നീ ദീർഘായുസ് കൊടുക്ക റബ്ബേ, അവരെ രോഗങ്ങളൊക്കെ മാറ്റി റബ്ബേ, അവരെ വിഷമങ്ങളൊക്കെ തീർക്കണം റഹ്മാനെ. ഞങ്ങളെ ഉമ്മാക്കും വാപ്പാക്കും നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് സന്തോഷം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കൾ, പാവപ്പെട്ട എന്റെ ഉമ്മ കണ്ട് കൊതിതീരും മുമ്പ് നീ കൊണ്ടുപോയി, രണ്ടു വർഷമായി റബ്ബേ ഉമ്മയില്ല. അങ്ങനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ ഉമ്മ, വാപ്പ, ഭർത്താവ്, ഭാര്യ, കൂട്ടു കുടുംബങ്ങൾ, വലിയപ്പ, വലിയമ്മ, ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവര്, ഞങ്ങൾക്ക് ഭക്ഷണം നിന്ന പലരും ഇന്ന് മരണപ്പെട്ടു പോയി. ആ റബ്ബ് യാ അല്ലാഹ്, ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഔക്കാ കടക്കം അബുകാ കടക്കം പത്ത് പെരിയത്ത് അബുകാക്ക, എപ്പോഴും വല്ലാതെ ഞങ്ങളെ സ്നേഹിച്ചവരായിരുന്നു റബ്ബേ. ശഅബാൻ മാസത്തിലാണ് ലോകത്തോട് ഇവിടെ പറഞ്ഞത്, ഞങ്ങളെ വല്ലാതെ വല്ലാതെ മഹബത്ത് വെച്ചിരുന്ന പ്രിയപ്പെട്ടൊരു ഉപ്പയായിരുന്നു. ഉപ്പയുടെ സ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന അല്ലാഹുവേ, ഏത് സമയത്തും സന്തോഷത്തിന്റെ വാക്കുകൾ മാത്രം പറയാൻ അറിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട അബുകാക്ക ഞങ്ങളെ കൂടെയില്ല. വഅദിനെ പോകുമ്പോ, വഅദിനെ പ്രഭാഷണത്തിന് വേണ്ടി പോകുമ്പോ വലിയ നല്ല നല്ല റാഹത്തുള്ള മോട്ടിവേഷൻ തരുന്ന, നല്ല നിലക്ക് ഉയരാനുള്ള ക്ലാസുകൾ തരുന്ന, ഉപദേശങ്ങൾ തരുന്ന സഹോദരനായിരുന്നു നടുക്കണ്ടി അബുകാക്ക. മനസ്സിൽ വല്ലാത്ത സ്ഥാനം തന്ന കാക്കയാണ് റബ്ബേ. ആ പ്രിയപ്പെട്ടവരെന്ന് ഞങ്ങളെ കൂടെയുള്ള പുറത്തു കൊടുക്കണേ റഹ്മാനെ, മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാ. അങ്ങനെ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്, ഞങ്ങളെ ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ട മെമ്പർമാരിൽ നിന്ന് നാല് മെമ്പർമാരുണ്ട്. അല്ലാഹുവേ ഈ അടുത്ത് അവസാനം മരണപ്പെട്ട മൂർക്കൻ കൊണ്ട് യൂണിറ്റിലെ ഞങ്ങളെ പ്രിയപ്പെട്ട മാനു വടക്കം, എത്രയോ പ്രവർത്തകന്മാർ ഞങ്ങളെ ഗ്രൂപ്പിലുണ്ടായിരുന്നു റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്. ഗ്രൂപ്പിലുള്ള മെമ്പർമാരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവര്, ഞങ്ങളെ എല്ലാമെല്ലാമായ അടിമീന്മാരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ, ഞങ്ങൾക്ക് ഭക്ഷണം നിന്നവരെ, സ്നേഹിച്ചവരെ, സഹായിച്ചവരെ, അവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവര്, അവർക്കെല്ലാം സ്വർഗം കൊടുക്ക റബ്ബേ, സ്വർഗം കൊടുക്കണേ റഹ്മാനെ. കബറ് വിശാലമാക്കണം അല്ലാ. ഞങ്ങളെ ഉമ്മാക്കും വാപ്പാക്കും സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കണമല്ലാ.
യാ റബ്ബു യാ അല്ലാഹ് ഞങ്ങളെ മനസ്സ് നീ നന്നാക്കി തരണേ റഹ്മാനെ. ഒരാളോട് വൈരാഗ്യം നൽകല്ലേ, ഒരാളോടും മനസ്സിൽ വെറുപ്പ് നൽകല്ലേ, ഒരാളോടും പിണങ്ങേണ്ട ഒരവസ്ഥ നൽകല്ലേ റബ്ബേ. ഞങ്ങളോട് പിണങ്ങിക്കഴിയുന്നവരുണ്ട്, ഞങ്ങളെ ചീത്ത പറയുന്നവരുണ്ട്, ഞങ്ങളെ കുറ്റം പറയുന്നവരുണ്ട്, ഞങ്ങളെ മോശപ്പെടുത്തുന്നവരുണ്ട്, ഞങ്ങളെ ഗീബത്തും നമീമത്തും പറഞ്ഞവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ നീ മാപ്പ് കൊടുക്ക റബ്ബേ, അവർക്കൊക്കെ നീ പുറത്തു കൊടുത്തു നല്ല മനസ്സിന്റെ ഉടമകളാക്കണേ റഹ്മാനെ. ഞങ്ങളെ മനസ്സിലൊരാളോടും വൈരാഗ്യം നൽകല്ല റബ്ബേ. നല്ല മനസ്സിന്റെ ഉടമകളാക്കണമല്ല, എടുത്തിരാറ്റം മാറ്റണമല്ല, കോപിക്കുന്ന സ്വഭാവം മാറ്റണമല്ല, നല്ല മനസ്സിന്റെ ഉടമകളായിട്ട് ഞങ്ങൾ സ്വീകരിക്കണം റഹ്മാനെ. നീ നിന്റെ സ്വാലിഹീങ്ങൾക്ക് എന്തെല്ലാം നല്ല സ്വഭാവങ്ങൾ കൊടുത്തിട്ടുണ്ടോ ആ സ്വഭാവങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകണമല്ലോ. നിന്റെ സ്വാലിഹീങ്ങളിൽ നിന്ന് എന്തെല്ലാം ചീത്ത സ്വഭാവം നീ മാറ്റിയിട്ടുണ്ടോ ആ ചീത്ത സ്വഭാവങ്ങളൊക്കെ ഞങ്ങളിൽ നിന്ന് നീ മാറ്റണമല്ലോ. പലിശമാകുന്നവരാക്കല്ലേ, കള്ളുകുടിയന്മാരാക്കല്ലേ, വ്യഭിചാരികളാക്കല്ലേ, ഹറാമ് കാണുന്നവരാക്കല്ലേ, സിനിമയുടെ സീരിയലിന്റെ പ്രേക്ഷകരാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ ഖൈറിന്റെ വഴികൾ ജീവിതം നയിക്കാനുള്ള തോഫീക് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണമല്ല, ഞങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തിനും ബറക്കത്ത് നൽകണമല്ല, ഞങ്ങളുടെ ദീനീ ദഴ്വത്തുകളിൽ ബറക്കത്ത് ചെയ്യണമല്ല, ഓൺലൈൻ വഴി ഞങ്ങൾ നടത്തുന്ന ദഴ്വത്തിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. എല്ലാവിധ ഈ ഓൺലൈൻ വഴി ശക്തിപ്പെടുത്താനുള്ള വഴികളൊക്കെ ഞങ്ങൾക്ക് മുമ്പിൽ നീ തുറന്നു തരണേ റഹ്മാനെ. സിഹ്ർ ബാത്തിലാക്ക് റബ്ബേ, കണ്ണേർ ബാത്തിലാക്ക് റബ്ബേ, നാപ്പോര് ബാത്തിലാക്ക് റബ്ബേ. സർവ സാഹിര്യങ്ങളിൽ നിന്നും സർവ ശർറുകളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരി എത്രയോ ആളുകൾ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, ചെറിയ കുഞ്ഞു മക്കൾക്ക് അപസ്മാരത്തിന്റെ ലക്ഷണം വന്ന് രോഗം മാറാതെ വല്ലാതെ വിഷമിക്കുന്ന മാതാപിതാക്കൾ എപ്പോഴും ദ്വാരക്കാൻ പറയാറുണ്ട്. ഞങ്ങളെ പ്രിയപ്പെട്ട ആ കൂട്ടുകാരന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. ആ അപസ്മാര രോഗം നീ മാറ്റി കൊടുക്കണമല്ല, നീ മാറ്റി കൊടുക്കണമല്ല, നീ മാറ്റി കൊടുക്കണമല്ല. ആരൊക്കെ ഏതൊക്കെ നിലക്ക് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ അവരൊക്കെ മുറാദുകൾ നീ ഹാസിലാക്കണമല്ല. സ്വലാത്തിട്ടും മുഴുവൻ സഹോദരന്മാർക്കും സഹോദരിമാർക്കും നീ ബറക്കത്ത് കൊടുക്കണമല്ല. മക്കളെയൊക്കെ നീ ആലിമീങ്ങളും ഹഫ്ലീങ്ങളും ദീനിന്റെ ഖാദിമീങ്ങളും ആക്കണേ റഹ്മാനെ. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ഉച്ചരിച്ച് സ്വർഗം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات اللهم بارك لنا في رجب وشعبان اللهم بارك لنا في رجب وشعبان اللهم بارك لنا ദുന്യ حسنا وفي الآخرة حسنة وقنا عذاب النار يا رب يا الله ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദമാരെ ഞങ്ങളെ സ്നേഹിതന്മാരെ പല പല ജില്ലകളിലും പല സംസ്ഥാനങ്ങളിലും കുടുങ്ങിക്കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ നാട്ടിലേക്ക് പോരാൻ കഴിയാതെ വലിയ പ്രതിസന്ധി, വാഹനമില്ലാതെ യാത്ര ചെയ്യാനുള്ള സൗകര്യമില്ലാതെ കുടുങ്ങിക്കിടക്കുന്ന കൂട്ടുകാരുണ്ട്, ദുആർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ നീ ഖൈറിന്റെ വഴികൾ തുറന്നു കൊടുക്കണമല്ലാ റബ്ബനാ. തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ഓൺലൈനിലൂടെ ആമീൻ പറഞ്ഞ മുഴുവൻ ആളുകൾക്ക് നീ ബർക്കത്ത്
കൊടുക്കണം. അല്ലാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫളൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم ان شاء الله الله സ്വീകരിക്കട്ടെ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ അടുത്ത സ്വലാത്ത് അടുത്ത വ്യാഴാഴ്ച ആയിരിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ സ്വലാത്തുകൾ ചൊല്ലി ഒരാഴ്ച നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നമ്മൾ അഡ്മിൻമാരും മുഖേന ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് അഡ്മിൻമാരെ നമ്പർ കാണാൻ കഴിയും. അവർ മുഖേന നിങ്ങൾ അറിയിച്ചാൽ നിങ്ങൾക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യും, അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഓരോ ദിവസവും നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് വേണ്ടിയും നമ്മുടെ നാട്ടിലെ എല്ലാ വിഷമങ്ങൾ തീരാൻ വേണ്ടിയും ജോലിയും റാഹത്താവാനും മറ്റൊക്കെ സന്തോഷത്തിലാവാനും വേണ്ടി എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ എട്ട് മണിയുടെ ശേഷം രാത്രി നടക്കുന്നുണ്ട്. പറ്റാവുന്നവരൊക്കെ ഇൻഷാല്ലാ പങ്കെടുക്കാം. എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ദുആ ചെയ്യണം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണം. പ്രത്യേകം വീണ്ടും അറിയും നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടിയും നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയും ലോകത്തുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും. ഈ രോഗം ലോകത്തിൽ നിന്ന് തന്നെ എടുത്തു മാറണം. നമ്മുടെ നാട്ടിൽ മാത്രം മാറിയതുകൊണ്ട് കാര്യമില്ലല്ലോ, ലോകത്തിൽ നിന്ന് തന്നെ ഈ രോഗം അങ്ങ് മാഞ്ഞു പോയാലാണ് നമ്മുടെ മലയാളികളും മറ്റുള്ളവർക്കൊക്കെ രക്ഷയുള്ളത്, സമാധാനമുള്ളത്. നമുക്ക് രോഗമൊന്നുമില്ല, മറ്റുള്ളവർക്ക് രോഗമുണ്ട്, പക്ഷെ നമുക്ക് സമാധാനമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിഷമമാണ്, ബാക്കിയുള്ളവരെങ്ങനെയാവട്ടെ, പക്ഷേ നമ്മുടെ ഈ കേരളീയർക്ക് അത് താങ്ങാൻ കഴിയില്ല. മറ്റുള്ളവർക്കൊരു സങ്കടം വരുമ്പോൾ അത് നമ്മുടെ കൂടി സങ്കടമാണ്. നമ്മൾ അങ്ങനെയാണ് വളർന്നിട്ടുള്ളത്. അപ്പോ അത് അല്ലാഹു പറ്റം മാറ്റണം. നമ്മളൊക്കെ അല്ലാഹു മാറ്റും. അല്ലാഹു റാഹത്തിന്റെ വഴികൾ നമുക്ക് മുന്നിൽ തുറന്നു തരട്ടെ, ദുആ ചെയ്യുമെന്ന പ്രതീക്ഷയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.